Hi friends, pudhiya video like swagatham. Innathe video la namma kondu vannirikkunnathu Toyota vandikale kurichana innathe video ayum vannirikkunnathu Toyota Innova avalthana Toyota Etios idakkeyana nammude innathe video lulu ulpaduthittullathu. Video ishtapetta like cheya, share cheya, subscribe cheya, thottarthara bell icon kondu enable cheythal nammala upload cheyna pudhiya pudhiya videos ku notification labhikkunnathayirikkum. Appo koodathalonnum parayunnilla namukku nammude video lottu Toyota Etios Liva parichayapadam 2013 registration vandiyanu ningal ippol kandukondirikkunna ivaru vandi diesel variant aanu vandi varunnathu. Second ownership is a location of Perinthalmann. Location is manual transmission. The vandi is a kilometer. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിക്ക് മറ്റു കംപ്ലൈന്റ് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഈ 2013 രജിസ്ട്രേഷൻ ഏറ്റവും സ്ലീവൊക്കെ ചോദിക്കുന്ന റേറ്റ് 330,000 രൂപയാണ് ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കാരണം ഇതൊരു റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് കാരണം ഫുൾ ചെക്ക് ചെയ്ത് മാത്രമേ ഈ ഒരു വണ്ടി എടുക്കാൻ പാടുള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്ത് വണ്ടിയുടെ ഹിസ്റ്ററി മൊത്തം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ അവരുമായി കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് അടുത്തായി പരിചയപ്പെടുത്തുന്നതും ടൊയോട്ട ഇറ്റിയോസ് ലിവ തന്നെയാണ് 2013 രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടിയും വരുന്നത് ഈ വണ്ടി വരുന്നത് പെട്രോൾ വേരിയൻ്റ് ആണ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത് ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 85,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത് വണ്ടിക്ക് മറ്റു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റോ ബ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയർ പവർ വിൻഡോ ഫോട്ടോർ പവർ വിൻഡോ അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഫോഗ് ലാംപ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു 2013 രജിസ്ട്രേഷൻ ഏറ്റവും സ്ലീവൊക്കെ ചോദിക്കുന്ന പ്രൈസ് 340,000 രൂപയാണ് ചോദിക്കുന്നത് ഇതൊരു കേരള രജിസ്റ്റേർഡ് വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 340 അതും നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നല്ലൊരു ട്രാക്ക് ലാസ്റ്റമാണ് ഏകദേശം ഒരു 80% അടുത്ത് വണ്ടിക്ക് ലോൺ കിട്ടുന്നത് 75% വണ്ടിക്ക് എന്താ ലോൺ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ കാരണം എത്രത്തിലുള്ള വണ്ടിയാണ് നമ്മളെ കൈമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അത്രത്തിലുള്ള വണ്ടി നമ്മൾ വണ്ടി ഇഷ്ടപ്പെട്ട് അത് എടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഹിസ്റ്ററി മൊത്തം ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നത് തന്നെയാണ് കാരണം ഏതൊരു വണ്ടി എടുക്കുമ്പോൾ അത് ഫുൾ ഹിസ്റ്ററി മൊത്തം ചെക്ക് ചെയ്തിട്ട് എടുക്കും അതുപോലെ തന്നെ ഒരു മെക്കാനിക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് അതായത് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു വണ്ടി എടുക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് തലയിലാവരുത് വണ്ടി അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഏതൊരു വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു വണ്ടി മാത്രമല്ല ഏതൊരു വണ്ടി എടുക്കുമ്പോൾ മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും ടൊയോട്ട എറ്റിയോസ് തന്നെയാണ് നമ്മൾ വീണ്ടും കാണാൻ വേണ്ടി പോകുന്നത് ഇതും 2013 രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി വരുന്നത് ഡീസൽ വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത് ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 150,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത് ഈ ഒരു വണ്ടി ഡ്യുവൽ ടോൺ ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഇപ്പോൾ ഇറങ്ങുന്ന എറ്റിയോസ് ലിവയുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ ഫോഗ് ലാംപ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ മറ്റേ റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് സ്റ്റോർ ബ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത് പുതിയ സീറ്റ് കവേഴ്സൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് പുതിയ ടയേഴ്സാണ് വണ്ടിക്കുള്ളത് വണ്ടി നല്ല ലുക്കിലെ തന്നെ വണ്ടി ഉള്ളത് വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കും ഈ 2013 രജിസ്ട്രേഷൻ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 375,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ് അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു 375 നല്ലതിൽ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഏകദേശം നല്ലൊരു ട്രാക്ക് ലാസ്റ്റമാണ് 75% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും മൊത്തത്തിൽ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അവരുമായി ബന്ധപ്പെടുക നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം
അടുത്തായി നമുക്ക് ടൊയോട്ടയുടെ ഇന്നോവ പരിചയപ്പെടാം. 2008 രജിസ്ട്രേഷൻ വണ്ടിയാണിത്, 8-സീറ്റർ വെഹിക്കിളാണിത്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഏകദേശം 200,000 മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. പക്ഷേ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല പെർഫെക്റ്റ് നീറ്റിലാണ് വണ്ടി ഉള്ളത്. വണ്ടിയുള്ള വർക്കിംഗ് കണ്ടീഷനുമാണ് വണ്ടി ഉള്ളത്. ഇതിൽ വരുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിക്ക് ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർഡോ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ ക്യാം, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ 2008 രജിസ്ട്രേഷൻ ഇന്നോവക്ക് ചോദിക്കുന്ന റേറ്റ് 450,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ 2008 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. 2008 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരുമായി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2009 രജിസ്ട്രേഷൻ ഇന്നോവയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ അടുത്ത വണ്ടി, ഈ ഒരു വണ്ടി പറയുന്നത് തേർഡ് ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടിയും 200,000 മുകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ഓക്സിജൻ സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിക്ക് പുതിയ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ലെതർ ഫിനിഷ് സീറ്റ് കവേഴ്സ് ആണ് വണ്ടിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ ഒരു 2009 രജിസ്ട്രേഷൻ ഇന്നോവക്ക് ചോദിക്കുന്ന റേറ്റ് 480,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഉള്ളത്. ഈ ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2009 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം വണ്ടിക്ക് ലോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. സേട്ടു ഫിനാൻസ് പോലുള്ള മറ്റ് അതുപോലുള്ള ലോണുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം ബാങ്ക് ലോൺ ഇതിന് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം 2009 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട്. പക്ഷേ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാവുന്നതാണ്. അവർക്ക് ഈ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഹിസ്റ്ററി മാത്രം ചെക്ക് ചെയ്ത് മൊത്തത്തിൽ ചെക്ക് ചെയ്ത് മാത്രമേ ഏതൊരു വണ്ടി എടുക്കാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഏതൊരു വണ്ടി എടുത്തിട്ട് നമ്മളെ തലയിലാവരുത് വണ്ടി. അത്രയ്ക്കും പിന്നെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ പാടുള്ളൂ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. അടുത്തായി 2005 രജിസ്ട്രേഷൻ ഇന്നോവ പരിചയപ്പെടാം. ഈ ഒരു വണ്ടി പറയുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടിയെ 200,000 മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് പുതിയ സീറ്റ് കവേഴ്സ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് പുതിയ ബാറ്ററി അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ്, പുതിയ ടയേഴ്സ് ഒക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. ഈ ഒരു 2005 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 300,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇതും നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ 2005 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് വണ്ടിക്ക് ലോണൊന്നും കിട്ടത്തില്ല. എന്നാൽ കൂടി വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ തന്നെ വിളിക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ നമുക്ക് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടി നമ്മൾ തേടി പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും വണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി, ഈ ഇന്നോവേൻ്റെ വീഡിയോസ് ഒക്കെ അതുപോലെ തന്നെ എറ്റിയോസിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ രണ്ട് ടൊയോട്ട സെഗ്മെൻറ്റിലുള്ള രണ്ട് വണ്ടികളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയിൽ സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.